ക്രിസ്തു സത്യമായും ഉയർത്തെണീറ്റോ എന്നുള്ളതാണ് ഈ ടോക്കിൻ്റെ വിഷയം. മറ്റ് ഏതൊരു വസ്തുതയേക്കാൾ ഉപരിയായി കേവലം ഒരു ചരിത്ര സംഭവത്തിൻ്റെ മേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന മതമാണ് ക്രിസ്തു മതം. 1 കൊരിന്ത്യർ 15:14 പൗലോസ് അപ്പസ്തോലൻ പറയുന്നു, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. യേശു മരണശേഷം ഉയർത്തെണീറ്റിട്ടില്ല എന്ന് ആരെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുമതം എന്നൊന്ന് ഇല്ല. യേശുവിനെ അംഗീകരിക്കുന്ന മനുഷ്യരെ മറ്റു മതങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ചിലർ യേശുവിനെ വലിയൊരു മനുഷ്യസ്നേഹിയായും ഒരു ത്യാഗമൂർത്തിയായും അനീതിക്കെതിരെ ശബ്ദമുയർത്തിയവനായും ഒക്കെ കാണുന്നു. എന്നാൽ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവരിൽ പലരും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതായി കാണാൻ ഇടവന്നിട്ടുണ്ട്. ഉയർപ്പ് എന്ന് പറയുന്നത് കേവലം ഒരു ഐതിഹ്യമോ അല്ലെങ്കിൽ ഒരു കെട്ടുകഥയോ ഒക്കെ പോലെ ഇവർ കരുതുന്നു. നമ്മൾ ബൈബിൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പല സ്ഥലങ്ങളിലും യേശു ഉയർത്തു എന്ന് വളരെ ഊന്നൽ നൽകി പറഞ്ഞിരിക്കുന്നു. എന്നാൽ പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു പുസ്തകം, അതിൽ യേശുവിനെക്കുറിച്ച് അങ്ങനെ പലതും കാണും. യേശു ഉയർത്തെണീറ്റു എന്നുള്ളതിന് 2 തെളിവുകൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ പോവുകയാണ്. ഈ തെളിവുകൾക്ക് വലിയ ഒരു സവിശേഷതയുണ്ട്. അതായത്, ഈ തെളിവുകൾ ബൈബിളിന് ഉള്ളിൽ നിന്നുള്ള തെളിവുകളല്ല, പിന്നെയോ ബൈബിളിന് പുറമേയുള്ള തെളിവുകളാണ്. ഇതിൽ ആദ്യത്തെ തെളിവ് അടിസ്ഥാനമിട്ടിരിക്കുന്നത് അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ മേലാണ്. 2-ാമത്തെ തെളിവ് അടിസ്ഥാനമിട്ടിരിക്കുന്നത് ആദിമ ക്രിസ്ത്യാനികളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ മേലും. ഇതിൽ ആദ്യത്തെ തെളിവിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം, യേശുവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായ സെൻറ് തോമസ് യേശുവിൻ്റെ മരണശേഷം അധികം വൈകുന്നതിന് മുമ്പ് ഭാരതമണ്ണിൽ കാലുകുത്തി. അദ്ദേഹം ഇവിടെ സുവിശേഷം പ്രസംഗിക്കുകയും 7.5 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം മദ്രാസിനടുത്തുള്ള മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹം കുന്തത്താൽ കുത്തപ്പെട്ട് രക്തസാക്ഷിത്വം വരിക്കുകയാണ് ഉണ്ടായത്. സെൻറ് തോമസിൻ്റെ ചില ശരീരാവശിഷ്ടങ്ങൾ മൈലാപ്പൂരുള്ള ഒരു ദേവാലയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. യേശുവിന് 12 അപ്പസ്തോലന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു, അതിനുശേഷം പോയി ആത്മഹത്യ ചെയ്തു. പിന്നെ യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക രീതിയിൽ മരിച്ചിട്ടുള്ളത്. യേശുവിൻ്റെ ബാക്കി 10 അപ്പസ്തോലന്മാരും സെൻറ് തോമസിനെ പോലെ തന്നെ യേശുവിൻ്റെ മരണശേഷം അവനെ പ്രസംഗിക്കുകയും അവനെ പ്രതി ക്രൂരമായ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുകയും ചെയ്തു. സെൻറ് തോമസിൻ്റെ കാര്യത്തിലുള്ളതുപോലെ മറ്റപ്പസ്തലന്മാരുടെ കാര്യത്തിലും അവരുമായി ബന്ധപ്പെട്ട ഓരോ ദേവാലയങ്ങൾ യൂറോപ്പിലും അതുപോലെ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലുമൊക്കെയായി ഉള്ളതായി കാണാം. അവരുടെ ചില തിരിശേഷിപ്പുകളൊക്കെ ഈ ദേവാലയങ്ങളിൽ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് തെളിവുകളുണ്ട്, ചരിത്ര രേഖകളൊക്കെയുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ കുറച്ച് അവ്യക്തതയുണ്ട് എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ചില അപ്പസ്തോലന്മാരുടെ കാര്യത്തിൽ ഒന്നിലേറെ രക്തസാക്ഷിത്വ പാരമ്പര്യങ്ങൾ ഉള്ളതായിട്ട് കാണാം. അപ്പോൾ ഇതിലേത് പാരമ്പര്യമാണ് ശരി എന്ന് ഉറപ്പിക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. എന്നാൽ ലഭ്യമായ തെളിവുകളെല്ലാം പരിഗണിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു പൊതുനിഗമനത്തിൽ, അതായത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്തുകൊണ്ടും എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. അതായത്, യേശുവിൻ്റെ അപ്പസ്തോലന്മാരിൽ ബഹുഭൂരിഭാഗം പേരും അവൻ്റെ മരണശേഷം അവനെ പ്രതി ക്രൂരമായ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങി. ഇനി നമുക്ക് കാതലായ പ്രശ്നത്തിലേക്ക് മടങ്ങി വരാം. യേശു തൻ്റെ മരണശേഷം യഥാർത്ഥത്തിൽ ഉയർത്തെണീറ്റിട്ടില്ല എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഇക്കാര്യം മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് അവൻ്റെ അപ്പസ്തോലന്മാർക്ക് ആയിരിക്കണം. പിന്നെ എന്തിനു വേണ്ടി അവർ പോയി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങി? കുരിശിൽ പരാജിതനായി മരിച്ച് അവിടം കൊണ്ട് അവസാനിച്ച ഒരു യേശുവിന് വേണ്ടി 10 പേർ പോയി ക്രൂരമായ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യേശു മരണശേഷം ഉയർത്തെണീറ്റിട്ടില്ല എങ്കിൽ ഈ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുവാൻ അപ്പസ്തോലന്മാരെ പ്രേരിപ്പിച്ച മോട്ടിവേഷൻ, അതായത് പ്രേരകശക്തി എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാൻ പറ്റാതെ വരും. അതിനാൽ അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷിത്വം വ്യക്തമായി തെളിയിക്കുന്നത് യേശു മരണശേഷം ഉയർത്തെണീറ്റു എന്ന് തന്നെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ധീരതയോടെ തൂക്കുമരം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ഭഗത് സിംഗ്.
അദ്ദേഹം മരിച്ചത് ഒരു ആദർശത്തിന് വേണ്ടിയാണ്. ആദർശങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായിട്ടുള്ള മറ്റു പലരെയും ലോകചരിത്രത്തിൽ നമുക്ക് കണ്ടുമുട്ടാനായി എന്ന് വരും. എന്നാൽ യേശു ഉയർത്തിട്ടില്ലെങ്കിൽ അപ്പസ്തോലന്മാർ പ്രഘോഷിക്കുന്നതും അപ്പസ്തോലന്മാർ മരിക്കുന്നതും ഒരു നുണയ്ക്ക് വേണ്ടിയാണ് എന്ന് വരുന്നു. കേവലം ഒരു നുണയ്ക്ക് വേണ്ടി 10 പേർ പോയി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുമോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇത് അസാധ്യമാണ്. അതിനാൽ അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷിത്വം തെളിയിക്കുന്നത് യേശു മരണശേഷം ഉയർത്തെണീറ്റു എന്ന് തന്നെയാണ്. അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് അവ്യക്തതയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അപ്പസ്തോലന്മാർ മാത്രമല്ല യേശുവിന് വേണ്ടി ആദിമ നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുവാൻ തയ്യാറായത്. പിന്നെയോ, ആദിമ ക്രൈസ്തവരിൽ നിരവധി പേർ അപ്പസ്തോലന്മാരുടെ ഈ പാത പിന്തുടർന്നു. ഞാൻ ഇതിൽ ഒരു സംഭവം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. AD 64 കാലഘട്ടത്തിൽ റോമ നഗരത്തിൽ ഒരു വലിയ അഗ്നിബാധയുണ്ടായി. നീറോ ചക്രവർത്തിയായിരുന്നു ആ സമയത്ത് റോം ഭരിച്ചിരുന്നത്. ഈ അഗ്നിബാധയെക്കുറിച്ച് പ്രശസ്ത പുരാതന റോമൻ ചരിത്രകാരനായ കൊർണേലിയോസ് ടാസിറ്റസ്, അദ്ദേഹം AD 55-120 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം തന്റെ അനൽസ് എന്ന പുസ്തകത്തിൽ ഈ അഗ്നിബാധയെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നീറോ തന്നെയാണ് നഗരത്തിന് തീ കൊളുത്തിയത് എന്നൊരു കിംവദന്തി നാട്ടിൽ പരന്നു. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാനായി നീറോ ഈ അഗ്നിബാധയുടെ ഉത്തരവാദിത്തം റോമിലെ ക്രൈസ്തവരുടെ മേൽ കെട്ടിയാരോപിക്കുകയും വളരെ ഭീകരമായ മർദ്ദനമറകൾ കൊണ്ട് അവരെ പീഡിപ്പിക്കാനും തുടങ്ങി. ടാസിറ്റസ് തന്റെ അനൽസ് എന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ടാസിറ്റസ് പറയുന്നതനുസരിച്ച് ചില ക്രിസ്ത്യാനികളെ കുരിശിൽ തറച്ചു, ചിലരെ വന്യമൃഗങ്ങളുടെ തോലുകളിൽ പൊതിഞ്ഞു, അതിനുശേഷം നായ്ക്കളാൽ കടിച്ചു കിറപ്പെട്ടു. മറ്റു ചിലരെ ദേഹത്തെ ഇന്ധനം ചുറ്റി സന്ധ്യ മയങ്ങുമ്പോൾ പന്തങ്ങളായിട്ട് ഉദ്യാനങ്ങളിൽ കത്തിച്ചു. ഇങ്ങനെ വലിയ ക്രൂരമായ പീഡനമറകൾ കാണുക. ഈ AD 64 എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മരണശേഷം ഏതാണ്ട് 30 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. AD 64 ജീവിച്ചിരിക്കുന്ന ഈ ക്രൈസ്തവർ മിക്കവരും യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയത്ത് ജീവിച്ചിരുന്നവരാണ്. അതിനാൽ അവർക്ക് വ്യക്തമായിട്ടറിയാം യേശു മരണശേഷം ഉയർത്തെണീറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്നിട്ടും ഈ AD 64 കാലഘട്ടത്തിൽ നിരവധി ക്രിസ്ത്യാനികൾ യേശുവിനെ പ്രതി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങി. ഇതിൻ്റെ പിന്നിലുള്ള കാരണം ഇത്രയേ ഉള്ളൂ, യേശു മരണശേഷം ഉയർത്തെണീറ്റു എന്ന കാര്യത്തിൽ അവർക്ക് അത്രമേൽ ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷിത്വം പോലെ തന്നെ ആദിമ ക്രിസ്ത്യാനികളുടെ രക്തസാക്ഷിത്വവും തെളിയിക്കുന്നത് യേശു മരണശേഷം ഉയർത്തെണീറ്റു എന്ന് തന്നെയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് മരിക്കുകയും മരണശേഷം 3-ാം ദിവസം തൻ്റെ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇതിനേക്കാൾ മഹത്തരമായ മറ്റൊരു സത്യവും മാനവചരിത്രത്തിൽ വേറെയില്ല.